നമ്മുടെ കേരള വിരോധിയായ കേന്ദ്ര സഹൻ ഒരിക്കൽ കൂടി കണ്ടം വഴി ഓടിയിട്ടുണ്ട്. ഇക്കുറി വി ശിവദാസൻ എം പിയുടെ വകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ടൈം സ്ക്വയർ പ്രസംഗത്തെ ആക്ഷേപിക്കുന്നതിന് കണ്ണൂർ മുഴപ്പിലങ്ങാട് ഒരു കുട്ടി തെരുവ് നായയുടെ ആക്രമണത്തിൽ മരിച്ച ദാരുണ സംഭവത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് അതിനെയും ഇതിനെയുമൊക്കെ താരതമ്യം ചെയ്യാൻ വി മുരളീധരൻ നടത്തിയ ഒരു പാഴ്വേല, അതിനെ പ്രതിരോധിച്ചുകൊണ്ട് വി ശിവദാസൻ രംഗത്ത് വന്നിരുന്നു. അപ്പോൾ ശിവദാസന് മറുപടി പറയാനായി മുരളീധരൻ എത്തി. ശിവദാസൻ പാർലമെൻറ്റിലെ കാര്യമൊന്നും നോക്കുന്നില്ല, ശിവദാസന് കൊടി പിടിക്കാനല്ലേ അറിയാവൂ. ശിവദാസൻ ഈ നായകളുടെ ആക്രമണം തടയുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമത്തെക്കുറിച്ച് കണ്ടിട്ട് പോലുമില്ല എന്നാണോ പറയുന്നത് എന്നൊക്കെ ചോദിച്ച് പരിഹാസവുമായി വി മുരളീധരൻ രംഗത്തെത്തി. ആ വി മുരളീധരന് അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകുകയാണ് ശിവദാസൻ. മാപ്പെഴുതി കൈതഴമ്പിച്ചവരുടെ പിന്മുറക്കാർക്ക് ഇങ്ങനെയൊക്കെ പലതും തോന്നും എന്നാണ് ശിവദാസൻ പറയുന്നത്. ശരിയാണ്, ഇന്ത്യയുടെ പാർലമെൻറ്റായി മാറുന്നതിന് വേണ്ടി കൊടിപിടിച്ച് സമരം ചെയ്ത സഹനത്തിൻ്റെ പോരാട്ടത്തിൻ്റെ ചരിത്രമുണ്ട്. അത് വി മുരളീധരനോ വി മുരളീധരൻ്റെ പാർട്ടിക്കാർക്കോ ഏതെങ്കിലും തരത്തിൽ അവകാശപ്പെടുന്നതല്ല. അതിൻ്റെ 7 അയലത്ത് കൂടി പോയിട്ടില്ല. പകരം ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി ക്ഷീണിക്കുകയായിരുന്നു അവർ ചെയ്തത്. അങ്ങനെയുള്ള ആളുകൾ ഈ പോരാട്ടത്തിൻ്റെ കഥയും കൊടിപിടിക്കലിൻ്റെ കഥയുമൊക്കെ പറഞ്ഞ് അങ്ങനെ പോരാടുകയും കൊടിപിടിക്കുകയും ചെയ്ത് പലതും നേടിയെടുത്തിട്ടുള്ള പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിരിക്കുന്ന ആളുകളെ കളിയാക്കാനെത്തുമ്പോൾ ഇതുപോലുള്ള മറുപടികൾ അനിവാര്യമായി വരും. ഇനി ഈ കേന്ദ്ര സർക്കാർ പാസാക്കിയ അനിമൽ ബർത്ത് കൺട്രോൾ നിയമം അത് പരിശോധിച്ചാൽ അതിനകത്തുള്ള ഊഴത്തരങ്ങൾ വളരെ കൃത്യമായി തുറന്നു കാട്ടുകയാണ് വി ശിവദാസൻ. ശിവദാസൻ ഈ നിയമം അറിഞ്ഞുകൂടാതെയൊന്നും അല്ല പറഞ്ഞത്. ആ നിയമത്തിനകത്തുള്ള പ്രശ്നങ്ങളെക്കുറിച്ചായിരുന്നു അദ്ദേഹം അന്ന് പ്രതികരിച്ചത്. കേന്ദ്ര സർക്കാർ ഒരു നിയമമുണ്ടാക്കി, ആ നിയമം പാലിച്ചിരുന്നെങ്കിൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്നാണ്. അന്ന് തന്നെ അതിന് എം പി രാജേഷ് അടക്കമുള്ളവർ മറുപടി നൽകിയിരുന്നു. ഏറ്റവും കൂടുതൽ നായകളുടെ ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്നത് ഉത്തർപ്രദേശിലും ബീഹാറിലുമൊക്കെയാണ്. ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ നിയമം നടപ്പിലാക്കിയില്ല എന്നുള്ള ചോദ്യം വന്നേ ഉയർന്നതാണ്. ഇപ്പോഴിതാ ശിവദാസനും പറയുന്നത് അതാണ്. ആ നിയമത്തിലെ ഓരോ ക്ലോസുകളായി എടുത്ത് വിശദീകരിച്ച് മലയാളത്തിലും ഇംഗ്ലീഷിലും വിശദീകരിച്ച് തന്നെയാണ് ശിവദാസൻ കാര്യങ്ങൾ പറയുന്നത്. നായയെ പിടിച്ച് വന്ധ്യം കരിച്ച് തിരിച്ച് അത് പിടിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവിടണം, അതാണ് നിയമം. പിന്നെ പേയുള്ള നായയാണെങ്കിൽ ഒരു കൂട്ടിനകത്ത് അടച്ചിടണം, 10 ദിവസം അതിനെ നിരീക്ഷിക്കണം. തല്ലി കൊല്ലാനൊന്നും പാടില്ല, 10 ദിവസം നിരീക്ഷിക്കണം, അത് താനേ ചത്തുകൊള്ളും. പിന്നെ വേറെ മുറിവേറ്റ ആക്രമണകാരികളായ നായയാണെങ്കിൽ അവ മൃഗസ്നേഹികൾക്ക് സംഘടനകൾക്ക് കൈമാറണം. ഇതൊക്കെയാണ് ആ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിലെങ്ങനെയാണ് തെരുവ് നായയുടെ ആക്രമണം തടയാനുള്ള നടപടി ഉണ്ടാകുന്നത്? മന്ദ്യം കരിച്ചത് കൊണ്ട് ഒരു നായയുടെ ആക്രമണ സ്വഭാവം മാറുമോ? എന്തെങ്കിലും ഒരു നിയമവും പൊക്കിപ്പിടിച്ച് വരികയാണ്. മുരളീധരൻ ആ നിയമം വായിച്ചിട്ടില്ല, അതാണിപ്പോൾ ഈ ലോകത്തിന് ബോധ്യപ്പെട്ട കാര്യം. ശിവദാസനത് വായിച്ചിട്ടുണ്ട്, ശിവദാസനത് പഠിച്ചിട്ടുണ്ട്, ശിവദാസൻ അത് സംബന്ധിച്ച ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്. വി മുരളീധരൻ മിഴുങ്ങസിയാന്നിരിക്കുന്ന മന്ത്രിയാണല്ലോ, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാത്തൊരു മന്ത്രിയാണല്ലോ. വാട്സാപ്പിൽ ആരോ പറഞ്ഞു കൊടുത്തത് കേട്ട് എഴുതി വച്ചതാണ്. ഇപ്പോൾ ദാ മാപ്പെഴുതി കൈതഴമ്പിച്ചവൻ എന്ന പേരും കൂടി വീണിട്ടുണ്ട് പുതുതായി.